വെസ്റ്റ്കൊടിയത്തൂർ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി. തീരദേശ റോഡ് യാഥാർത്ഥ്യമാവുന്നു. ഇതിന്റെ ഭാഗമായി റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങി. സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കഴുത്തുട്ടിപ്പുറ നിവാസികളുടെ യാത്രാ ദുരിതത്തിനും വികസന മുരടിപ്പിനുമാണ് അറുതിയാവുന്നത്. പ്രദേശത്തുകാരുടെ സ്വപ്ന പദ്ധതിയായ തീരദേശപാത യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി കൂളിമാട് കടവ് പാലം മുതൽ പുതിയോട്ടിൽ കടവ് പാലം വരെയുള്ള പുഴയോര ഭൂമി അളന്നു തിട്ടപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കൽ തുടങ്ങി. 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം വിട്ടുകിട്ടേണ്ടതും ആവശ്യമായിരുന്നു. വാർഡ് മെമ്പർ MT റിയാസ് ചെയർമാനും VC രാജൻ കൺവീനറും KT അബ്ദുള്ള മാസ്റ്റർ ട്രഷററുമായ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിരന്തരം നടന്ന ശ്രമങ്ങളുടെ ഫലമായി മുഴുവൻ ആളുകളും റോഡിനാവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകാനും തയ്യാറായി. 1.5 കിലോമീറ്ററിലധികം വരുന്ന തീരദേശ റോഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 8 മീറ്റർ വീതിയിൽ 1.5 കിലോമീറ്ററോളം നീളമുണ്ട് ഈ റോഡിന്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ തെയ്യത്തുംകടവ് പുതിയോട്ടിൽ തീരം, അത് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ഈ റോഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ സഹകരണത്തോടു കൂടി നമ്മൾ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പുറപ്പാട് തയ്യാറെടുപ്പിലാണ്. നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിയായ നമ്മുടെ MT റിയാസ് അടക്കം ഇവിടുത്തെ നാട്ടുകാരൊക്കെ പൂർണ്ണ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ റോഡ് ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നത്. സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലങ്ങളുടെ പ്രമാണ കൈമാറ്റ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ MT റിയാസ്, കൊടിയത്തൂർ വില്ലേജ് ഓഫീസർ ഷിജു, വില്ലേജ് അസിസ്റ്റന്റ് MK ചന്ദ്രൻ, കൺവീനർ VC രാജൻ, KK ഹസൻകുട്ടി, KM അബ്ദുൽ ഹമീദ്, MP അബ്ദുൽ മജീദ്, PK ഫൈസൽ, ആഷിഖ് ബുദിയോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ കോൺക്രീറ്റ് പാലവും പുഴയോട് ചേർന്ന് പുഴയോര റോഡും വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാലങ്ങളായുള്ള ഈ മുറവിളി ഒരിടവേളയ്ക്ക് ശേഷം പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുത്തതോടെയാണ് ആവശ്യത്തിന് വീണ്ടും ജീവൻ വെച്ചത്. നിലവിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെടാൻ സൗത്ത് കൊടിയത്തൂരിൽ നിന്നും ഇടവഴിക്കടവിലേക്കുള്ള ഇടുങ്ങിയ റോഡും ചാത്തമംഗലം പഞ്ചായത്തിലെ പാഴൂരിൽ നിന്നും ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തൂക്കുപാലവും മാത്രമാണ് ആശ്രയം. 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ റോഡിൽ ഗതാഗത കുരുക്കാവും. വിവാഹങ്ങൾക്കോ മറ്റോ എത്തുന്ന വലിയ വാഹനങ്ങൾക്ക് പോലും ഈ ഗ്രാമത്തിലെത്താൻ ഈ റോഡ് വഴി കഴിയാറില്ല. 350ലധികം വീടുകളുള്ള ഈ പ്രദേശത്തേക്ക് കാലങ്ങളായി ബസ് സർവീസോ മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളോ നിലവില്ല. ബസ് കയറണമെങ്കിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് സൗത്ത് കൊടിയത്തൂരിലോ 2 കിലോമീറ്റർ ദൂരം താണ്ടി ചെറുവാടിയിലോ തൂക്കുപാലം കടന്ന് പാഴൂരിലോ എത്തണം. നിലവിൽ റോഡ് വീതി കൂട്ടാനോ വികസിപ്പിക്കാനോ സാധ്യമല്ലാത്ത അവസ്ഥയുമായിരുന്നു. അങ്ങാടിയും നിന്ന് തിരിയാൻ ഇടമില്ലാതെ ഇടുങ്ങിയ സ്ഥലമാണ്. അവശ്യ സാധനങ്ങൾക്ക് പോലും ഇവിടുത്തുകാർക്ക് സമീപ പ്രദേശങ്ങളെ ആശ്രയിക്കണം. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് കൂടെ കൊടിയത്തൂർ തെയ്യത്തുംകടവ് പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന പുഴയോര റോഡ് വേണമെന്ന ആവശ്യം ഉയർന്നത്. റോഡ് യാഥാർത്ഥ്യമായാൽ കൊടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങളുള്ളവർക്ക് കോഴിക്കോട് നഗരവുമായും എയർപോർട്ട്, യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ്, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുമുള്ള ദൂരം ഗണ്യമായി കുറയും. CTV പ്രാദേശിക വാർത്ത, മുക്കം.